എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം യാത്ര ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ പോകുന്നത് ദീപകൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. വത്സല ടീച്ചറിൻ്റെ അടുത്ത ബന്ധുവാണ് ദീപക്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ദീപകാണ്. തിരുവനന്തപുരം പോകാനുള്ള വണ്ടി ഏർപ്പാട് ചെയ്തതും താമസം ഏർപ്പാട് ചെയ്തതൊക്കെ ദീപകായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മയും അച്ഛനും അതുപോലെ അവരുടെ കുട്ടികളും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഫാമിലി മൊത്തം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവരുമായിട്ടൊക്കെ ചിലവഴിച്ചു. വളരെ സന്തോഷമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. അവരോടുള്ള നന്ദിയൊക്കെ രേഖപ്പെടുത്തി. അതിനുശേഷം ആണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ ഒരു ഫിലിമിനൊക്കെ പോയത്, 2018. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ 9:30 ഷോവിനാണ് പോയത്. ഏകദേശം 12 കഴിയും ഞങ്ങൾക്ക് ഷോ കഴിയുമ്പോൾ. പിന്നീട് വരാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ദീപകിനെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും സൗഹൃദമൊക്കെ പങ്കുവച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത പരിപാടി നമുക്ക് ഫുഡാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഫിലിമിന് പോവാൻ. ഫിലിമിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതിനുശേഷം പോയി കിടന്നുറങ്ങുക. പിറ്റേ ദിവസം നേരെ നാട്ടിലേക്കുള്ള ട്രെയിൻ പിടിക്കാം. വന്ദേഭാരത്തിന് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. വന്ദേഭാരത്തിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ്. ഇത് രണ്ട് മക്കളാണ് കേട്ടോ, അവരുടെ ഭാര്യയും രണ്ട് മക്കളും. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്, അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് അവർ. അപ്പോൾ നമ്മൾ വന്ദേഭാരത്തിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണ് തിരിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പിടിച്ച് നമുക്ക് നാട്ടിലെത്തണം. ഇത്രയാണ് നമ്മുടെ ഒരു യാത്രയുടെ കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ നോക്കണം. അപ്പോൾ അതിനു മുമ്പേ എല്ലാവരുമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് വൈഫ് കേട്ടോ, ദീപകിൻ്റെ വൈഫാണ്. ദീപകാണ് പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ദീപകിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഒരു ഫോട്ടോ അതിനൊക്കെ പോസ് ചെയ്തു എല്ലാവരും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ലഘുഭക്ഷണവും കഴിച്ചിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ കണ്ടു. അപ്പോൾ 11:00 രാവിലെ എല്ലാ സുന്ദരികളും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് 5:30 നമ്മുടെ വന്ദേഭാരത് ട്രെയിന്. അപ്പോൾ അതിന് അത് പിടിക്കണം. അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ ഇന്നലെ വീട്ടിലേക്ക് പോവാതെ ടാക്സിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ സമീപത്ത് തന്നെ അവൻ ടാക്സിയിൽ തന്നെ കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോയില്ല, കാരണം അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ട്രെയിനിൽ കയറാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. 2120 തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്ക് നല്ല ഓർമ്മയില്ല ഇപ്പം. എങ്കിലും എബൌട്ട് 2000 ആണ് ടിക്കറ്റ് റേറ്റ്. അതിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലൊരു ഫ്ലവർ തരും. രാവിലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യും ഫ്ലവറൊക്കെ തന്നുകൊണ്ട്. പിന്നെ ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ ഉണ്ടാവും. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം, ഇത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബെഡ് കോഫി തരും. ഇതാണ് ഫ്ലവർ കേട്ടോ, കണ്ടില്ലേ. ഞാൻ ഫ്ലവറൊക്കെ പുറത്തെടുത്തു. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവാണ്. അപ്പോൾ ഇതാണ് അവർ വെൽക്കം ചെയ്യാൻ തരുന്നത്. അതിനുശേഷം അവർ ബെഡ് കോഫി സെർവ് ചെയ്തു. അതും സാഷയാണ് കേട്ടോ, ബെഡ് കോഫിക്കും സാഷയാണ് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സ്, ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബിസ്ക്കറ്റാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോഫി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ, കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിന്നെ കോൺഫ്ലേക്സും അതുപോലെ പാലും, പിന്നെ അതിൽ ചേർക്കാൻ മധുരത്തിനായിട്ട് അവർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ തരുന്നത്. അപ്പോൾ കാപ്പിക്കുടിയൊക്കെ കഴിയുമ്പോഴേക്ക് കഴിക്കാൻ തക്കവണ്ണമാണ് അവർ തരുന്നത്. ആദ്യം ഇതുപോലെ ട്രെയിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക.
പിന്നീട് പാൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു തരും. ബാക്കിയെല്ലാം പാക്കറ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ തേനൊക്കെ വളരെ ഹെൽത്തി ആണല്ലോ, ഹെൽത്തി ആൻഡ് ഹൈജീനിക് ആണ് ഫുഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുഡിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഈ ചെയർ, ഈ രണ്ട് ചെയർ നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഞങ്ങൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, മറന്നുപോയിട്ടോ. അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല, കാര്യമായിട്ടൊന്നും കാണാനും പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റൊട്ടേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഒരിക്കൽ റൊട്ടേറ്റ് ചെയ്തിരുന്നു, അത് നമുക്ക് വീഡിയോയിലെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാൻ. എ സി ഒക്കെ സാധാരണ പോലെ തന്നെ, അപ്പോൾ ഇതുപോലെയാണ് അവർ സെർവ് ചെയ്യുക കേട്ടോ. കെലോഗ്സിൻ്റെ കോൺഫ്ലേക്സ് ആണ് കേട്ടോ. തേൻ അതുപോലെ ചെറിയ സാഷയിലുണ്ടാവും. പിന്നെ വെറ്റ് വൈപ്സ് ഉണ്ടാവും നമുക്ക് കൈയും മുഖമൊക്കെ തുടയ്ക്കാനുള്ളത്. പിന്നെ സാനിറ്റൈസർ, സ്പൂണ്, ഇത്രയും കാര്യങ്ങൾ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാൽ അവർ കൊണ്ടുവന്ന് ഒഴിച്ചു തരും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഒരു 8:30 ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും തരുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഉറങ്ങി. എല്ലാവരും ഈ കോൺഫ്ലേക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കാപ്പിയും കഴിച്ചു, കോൺഫ്ലേക്സും ഒക്കെ കഴിച്ചല്ലോ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. കുറച്ചു നേരം വിശ്രമിക്കുമ്പോഴേക്കാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നത്. അപ്പോൾ കണ്ടുപോകും. എട്ടര മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. ഇഡ്ലി, വട, പിന്നെ സാമ്പാർ, ചട്നി ഒക്കെയാണ് വിഭവങ്ങൾ. പിന്നെ ഒരു ചെറിയ ബോക്സിൽ കേസരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴന്നുറുക്ക് എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഉണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ വെറ്റ് വൈപ്സ്, സാനിറ്റൈസർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്ട്രാ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. കണ്ടു. കൂടാതെ ഇളനീരിൻ്റെ വെള്ളവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബോട്ടിൽഡ് ആയിട്ടുള്ള നമുക്ക് നാരിയൽ പാനി ബോട്ടിൽഡ് ആയിട്ടുള്ളതാണ് തരുന്നത്, അതും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ. ഇത് സാധാരണ ക്ലാസ്സിലെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ്, രണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്. കാരണം തീരില്ല കഴിച്ചാൽ, അത്രയുണ്ട്, രണ്ടത്ര എമൗണ്ട് ഉണ്ട്, അതാണ്. അപ്പോൾ വളരെ നല്ല ഫുഡാണ്, ഹൈജീനിക്, പിന്നെ അതുപോലെ ക്വാളിറ്റിയും എല്ലാം നല്ലതായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വന്ദേഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഓർഡിനറി ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് നടന്നു പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങൾ കാണുകയും വീഡിയോ എടുക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെറുതെ 1000-1000 പുറത്ത് നമ്മൾ ആവശ്യമില്ലാതെ ചിലവിടേണ്ട കാര്യമില്ല. ഫുഡിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ സീറ്റിംഗ്, അത് നമ്മൾ ഇഷ്ടംപോലെ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവർ ഓർഡിനറി ക്ലാസ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ എന്തിനും ആവശ്യമില്ല, നമ്മൾ കാശ് ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിലും ഒരുപോലെയാണ് എ സി, എല്ലാം എ സി ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നാട്ടിലെത്താറായി. അങ്ങനെ ഏകദേശം നമ്മൾ ഇറങ്ങാറായി. നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അത് പുറത്തേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാഗേജസ് ഒക്കെ എടുത്തു. അപ്പം ബാഗ് ഒക്കെ എടുക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങുമ്പോഴും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേരത്തെ മാതിരി തന്നെയാണ് ഈ ഒരു സംവിധാനമൊക്കെ ഇവിടെയും. എന്താ പറയുക, ഡിസ്പ്ലേ ബോർഡ്സൊക്കെ ഇവിടെയുണ്ട്, പാതിരൽ തുടക്കുന്നതും മറിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി.
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്ക് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. തിരിച്ച് നമ്മൾ വണ്ടിയൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും പല വഴിക്കാണ്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡും വാങ്ങിയിട്ടാണ് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫുഡ് വാങ്ങിച്ചു, കാരണം നമുക്കതിനകത്ത് ലഞ്ചില്ല, കാരണം ലഞ്ചിൻ്റെ ടൈം അല്ലല്ലോ. അതുകൊണ്ട് ഏത് ടൈമാണോ ആ സമയത്തുള്ള ഭക്ഷണമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതാണ്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും വേഗം വീട് പിടിക്കട്ടെ, റെസ്റ്റ് എടുക്കണം. രണ്ട് ദിവസത്തെ അലച്ചിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.